നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 3463 പുതിയ കൊറോണ വൈറസ് കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ കുവൈറ്റിൽ കൊറോണ വൈറസ് ബാധിച്ചവരുടെ ആകെ എണ്ണം 590565 ആയതായി ആരോഗ്യ മന്ത്രാലയം. ഇന്ന് ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. 5203 പേർ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ രോഗമുക്തി നേടി. 49992 പേർ ചികിത്സയിലും 474 പേർ കോവിഡ് വാർഡിലും 94 പേർ തീവ്രപരിചരണ വിഭാഗത്തിലുമാണ്. 12.4% ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക്. കോവിഡുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച നിർദ്ദേശങ്ങൾ ദേശീയ അസംബ്ലി അംഗീകരിച്ചു. ഇത് സംബന്ധിച്ച് കോവിഡ് എമർജൻസി കമ്മിറ്റി നൽകിയ നിർദ്ദേശങ്ങളും സപ്ലിമെന്ററി സെക്ഷൻ അവസാനം സമർപ്പിച്ച പാർലമെന്ററി ശുപാർശകളുമാണ് ഇന്ന് നടന്ന ദേശീയ അസംബ്ലി അംഗീകാരം നൽകിയത്. മഹാമാരിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ സാഹചര്യം ഇപ്പോൾ സുസ്ഥിരമാണെന്നും സർക്കാർ പാർലമെന്റിൽ വ്യക്തമാക്കി. പുതിയ തീരുമാനപ്രകാരം വാക്സിനേഷൻ എടുക്കാത്ത വ്യക്തികൾക്ക് PCR പരിശോധനാ ഫലം കയ്യിലുണ്ടെങ്കിൽ നിബന്ധനകൾക്ക് വിധേയമായി രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യുവാനും മാളുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയ പൊതുവിടങ്ങളിൽ പ്രവേശിക്കുവാനും അനുമതി നൽകും. രണ്ട് വാക്സിൻ സ്വീകരിച്ച വ്യക്തികളെ പൂർണ്ണ വാക്സിൻ സ്വീകരിച്ചവരായി പരിഗണിക്കും. ഓരോ ഡോസ് പ്രതിരോധ കുത്തിവയ്പ് എടുത്ത കുട്ടികളെയും വാക്സിൻ എടുക്കാത്ത കുട്ടികളെയും വേർതിരിക്കില്ലെന്നും രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്ന സ്വദേശികൾക്ക് PCR ആവശ്യമില്ലെന്നും രാജ്യത്ത് പ്രവേശിച്ച ശേഷം കോവിഡ് പരിശോധന നടത്തി നെഗറ്റീവാണെങ്കിൽ ക്വാറന്റൈനിൽ നിന്ന് പുറത്തു വരാമെന്നും പാർലമെന്റ് പാസാക്കിയ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുന്നു. രാജ്യത്തെ ഏറ്റവും പുതിയ സാഹചര്യങ്ങൾ സർക്കാർ വിശദീകരിച്ചു. ആരോഗ്യ സുരക്ഷ സംബന്ധിച്ച് അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ പൂർണ്ണമായി പാലിക്കാൻ ശ്രദ്ധിക്കണമെന്നും സ്വദേശികളും വിദേശികളും ബൂസ്റ്റർ ഡോസ് വാക്സിൻ സ്വീകരിക്കാൻ സന്നദ്ധരാകണമെന്നും സർക്കാർ അഭ്യർത്ഥിച്ചു. ഇനി മുതൽ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ തന്നെ 40 വയസ്സ് പിന്നിട്ടവർക്ക് ബൂസ്റ്റർ ഡോസ് വാക്സിൻ എടുക്കാമെന്ന് മന്ത്രാലയം അറിയിച്ചു. എത്രയും വേഗം 3rd dose പരമാവധി ആളുകളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. ഇന്നു മുതൽ എല്ലാ വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ തന്നെ 40 വയസ്സ് പിന്നിട്ടവർക്ക് ബൂസ്റ്റർ ഡോസ് വാക്സിൻ എടുക്കാം. ഇന്നലെ വരെ 750,000 പേർ കോവിഡ് ബൂസ്റ്റർ ഡോസ് വാക്സിൻ സ്വീകരിച്ചതായി കണക്കുകൾ. പുതിയ രീതിയിലേക്ക് കടക്കുന്നതോടെ വാക്സിൻ സ്വീകരിക്കുന്നവരുടെ എണ്ണം ഇരട്ടിയാകുമെന്ന പ്രതീക്ഷയാണ് ആരോഗ്യ മന്ത്രാലയത്തിനുള്ളത്. രാജ്യത്തുനിന്ന് യാത്ര നടത്തി അതേ PCR സർട്ടിഫിക്കറ്റിൽ തന്നെ മടങ്ങിയെത്തുന്നതിനുള്ള അനുമതിയായതായി സിവിൽ ഏവിയേഷൻ ജനറൽ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. കുവൈറ്റിൽ നിന്ന് PCR സാമ്പിൾ എടുത്ത് 72 മണിക്കൂറിനുള്ളിൽ യാത്ര ചെയ്ത് മടങ്ങിയെത്തുന്നവർക്ക് ഒരു പരിശോധന മാത്രം മതിയാകുമെന്ന് സിവിൽ ഏവിയേഷൻ വ്യക്തമാക്കിയത്. 250 ദിനാർ അധിക ഫീസും 500 ദിനാർ ഇൻഷുറൻസ് ഫീസും നൽകി 60 വയസ്സിന് മുകളിലുള്ള പ്രവാസികൾക്ക് തൊഴിൽ പെർമിറ്റ് പുതുക്കാൻ നൽകിയ അവസരം പ്രയോജനപ്പെടുത്തിയത് വളരെ കുറച്ചു പേർ മാത്രം. ഇൻഷുറൻസ് തുക 500 കുവൈറ്റ് ദിനാറായി ഇൻഷുറൻസ് റെഗുലേറ്ററി അതോറിറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. ഡോക്യുമെന്റേഷൻ പ്രവർത്തനങ്ങൾക്ക് 2.5 ദിനാറും ഓഫീസ് ജോലികൾക്കുള്ള സർവീസായി 1 ദിനാറും അടക്കം ആകെ അടയ്ക്കേണ്ട തുക 503.5 ദിനാറായിരിക്കും. 250 ദിനാർ അധിക നിരക്ക് ഇതിന് പുറമേ നൽകണം. 50-ൽ താഴെ ആളുകൾ മാത്രമാണ് ഒരാഴ്ചക്കിടെ പ്രയോജനപ്പെടുത്തിയത്. നന്ദി. നമസ്കാരം.